അപ്പൊ ഹെല്ലോ ഗൈസ്, എല്ലാവർക്കും ഹാർഡ് കോർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ വന്നേ കിടന്ന് ഹാർഡ് കോറിന്റെ നാലാമത്തെ എപ്പിസോഡുമായിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളാണെങ്കിൽ ഒരു വില്ലേജർ ബ്രീഡറെ സെറ്റ് ചെയ്തായിരുന്നു. ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് പണിയെടുത്തിട്ട് ഇവിടെ മൂന്ന് വില്ലേജേഴ്സിനെ സെറ്റ് ചെയ്തു. അതിൽ ഒരെണ്ണം നമ്മുടെ ഫാർമറാണ്. എന്തിനാ ആദ്യം ഫാർമറിനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡ് വേണം, തിന്നാനല്ല. ഇപ്പോഴും തീറ്റയുടെ കാര്യമുള്ളൂ, നമുക്ക് നമ്മുടെ വില്ലേജറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാ മാത്രമാണല്ലോ വില്ലേജേഴ്സ് പിള്ളേരെ ഉണ്ടാക്കി, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പരിപാടിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു ഒരു ടൂൾസ്മിത്ത് അല്ല വെപ്പൺ സ്മിത്ത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇതിനൊക്കെ കുറച്ച് എമറാൾഡ് വേണം, പിന്നെ അതുപോലെ നമുക്ക് ഇതൊന്ന് ഫുൾ ലെവൽ ആക്കണം. അങ്ങോട്ട് ഫുൾ ലെവൽ ആവടാ. ആ ഓക്കെ, ഇല്ല ഇനി ഇത്രയും കൂടി വേണം. ഡെവലപ്പ് ആവും, ഡെവലപ്പ് ആവും. ഇവനും നമുക്ക് ആക്ട് തരും, ഇവനും നമുക്ക് ആക്ട് തരും. ഇതിലെന്താല്ലേ അണ്ടർക്കിങ് വൺ എഫിഷ്യൻസി ടു, ഇതിലോ സിൽത്തച്ച്. ഇവനാണെങ്കിൽ സ്വീപ്പിംഗ് എഡ്ജിന്റെ സോഡ് വരും, ഇവനാണെങ്കിൽ ഒന്നും തരില്ല. ഇതെന്താ ലെവലപ്പ് ആവാത്തെ? ഇപ്പം എന്തേലും ഒരെണ്ണം മേടിക്കാം, ചിലപ്പോ ലെവലപ്പ് ആവും. ആ ലെവലപ്പായി. നമുക്കൊരു പിക്കാറ്റും തരും. അപ്പൊ നമുക്ക് ഇതെല്ലാം ഓരോന്നും മേടിക്കണം. അപ്പൊ ഞാൻ കുറച്ച് അയണും കൂടി എടുത്തിട്ട് വരാം. ഞാൻ രണ്ട് സോമിനെ പിടിച്ച് കെട്ടിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, ഫാമിന് വേണ്ടിയിട്ട്. ഓ ഇത് ഫില്ലായിട്ടോ ഗൈസ്? കുറച്ച് അയൺ നമുക്ക് കയ്യിലെടുക്കാം ഇതിന് വേണ്ടിയിട്ട്, ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. നമുക്കാണെങ്കിൽ ഇവന്മാരുടെ ഇത് ഓരോന്ന് മേടിക്കാം. ഒരു സോഡ് ഫിൽട്ടച്ചിന്റെ നമുക്ക് ആവശ്യമില്ല ആക്സ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം മുറിക്കുമ്പോൾ ലീവ്സ് ഒക്കെ നമ്മുടെ ഇൻവെന്ററി നിറച്ച് കീറും. പിന്നെ നമുക്ക് ഈ ആക്സ് ആണ് വേണ്ടത്. ഇവൻ അൺലോക്ക് ചെയ്തിട്ടില്ല. കുറച്ചും കൂടി നമുക്ക് ഇവന്മാരെയൊക്കെ ഉണ്ടാക്കണം. കുറച്ചും കൂടി നമുക്ക് എമറാൾഡ് ആവശ്യമുണ്ട്. ഇവന്മാരാണെങ്കിൽ അൺലോക്കും ചെയ്തിട്ടില്ല. 3 hours later. അപ്പൊ ഗൈസ്, നമ്മൾ കുറെ നേരത്തെ ഗ്രൈൻഡിന് ശേഷം വീണ്ടും കുറെ വില്ലേജസിന് സെറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇത്രയും സെറ്റപ്പ് ഉള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തു. ഇപ്പൊ കറന്റ് നമ്മുടെയിലുള്ള എൻചാൻമെന്റ്സിന്റെ ഇത് സ്ക്രീനിൽ ഇപ്പൊ വരും, അതൊന്ന് നോക്കിയൊക്കെ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ, നമുക്കാണെങ്കിൽ നമ്മുടെ ലൈബ്രറിയൻസിനെ സെറ്റ് ചെയ്യണം. ലൈബ്രറിയൻസിനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെയിലാണെങ്കിൽ ബുക്ക് ഷെൽഫ് ഉണ്ടാവണം. ബുക്ക് ഷെൽഫ് ആണെങ്കിൽ നമ്മുടെ ഇല്ല. അപ്പോ അത് നമുക്ക് വേണമെങ്കിൽ പശു വേണം. അതിന് പശുവിനെ തപ്പി കണ്ടുപിടിച്ചേ പറ്റൂ. ഈ ഭാഗത്ത് എവിടെയോ ആയിട്ട് നമുക്ക് എന്താണ് ഒരു 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 പ്ലെയിൻസോ ഫോറസ്റ്റോ അങ്ങനെ എന്തോ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പശുവിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു പശു നമുക്ക് ഒരു ലെതർ തരും. അപ്പൊ നമുക്ക് 3 ബുക്ക് വേണം, അപ്പൊ 3 ലെതർ വേണം. ഓക്കെ, നമുക്ക് 3-4 പശുവിനെ കൊന്നാൽ മതി എന്നാണ് എന്റെ വിശ്വാസം. നമുക്കൊന്ന് നോക്കി നോക്കാം. കുറച്ച് പശുവിനെ കിട്ടിയാൽ രക്ഷപ്പെട്ടു, നമുക്കൊന്ന് തപ്പി നോക്കാം, ചിലപ്പോ ഉണ്ടാവും. ആ ഒരു ലാവ കണ്ടെത്തിയിട്ടുണ്ട്. ഓ, നമുക്ക് അയൺ ഫാമിന് ലാവ വേണം. ഓക്കെ, അത് അപ്പോ കളക്ട് ചെയ്യണം. എന്തായാലും താഴത്തേക്ക് ഇറങ്ങാം. പയ്യെ 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 പയ്യെ, നമ്മള് ഫെതർ ഫോളിങ് 2 ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ എങ്കിലും അധികം ആയിട്ടെന്ന് ചാടിയ നമ്മൾ മരിക്കും. അയ്യാ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കട്ടെ. പിന്നെ ഇതിന്റെ മണ്ടക്ക് കയറിയാൽ നമുക്ക് എന്താണ് ലാവ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗെയിമി ലാവ ലാവ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പശുവിനെയാണ്. പശുവിനെ ഇതിന്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. തപ്പി നോക്കാം. ഒരു രാത്രിയായി, ബെഡ് കൊണ്ടുവന്നിട്ടുമില്ല, ആവശ്യത്തിന് ഒരു സാധനം എടുക്കില്ല. ഓക്കെ, പ്ലെയിൻസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പശു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആടിനെ കാണാനുണ്ട്. പശു വീണ്ടും അവിടെ ഐസ്. എന്താണ് ഇത്? ഫുൾ ഐസിന്റെ കളിയാ. ആ മോപ്സ് ഒക്കെ സ്പോണായി തുടങ്ങി. പശു എവിടെ? പശു പശു വെച്ച് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഈ ആടിനെ ഒന്ന് കൊന്നിട്ട് ഒരു ബെഡ് ഉണ്ടാക്കിയ രാവിലെ ആക്കാം. ഇങ്ങോട്ട് വാടെ. ഓക്കെ, ഇനി പശുവിനെ തപ്പിപ്പോവാം. നമുക്ക് ഒരു ഒരു ലൈബ്രറിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അവന്മാര് നമുക്ക് എന്താണ് ബുക്ക് ഷെൽഫ് വരും. ബുക്ക് ഷെൽഫ് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാനുള്ള ലെതർ മതി നമുക്ക്. ആക്ച്വലി അത് കിട്ടാനാണ് പാട്. പശു ഇല്ല, ആവശ്യത്തിനൊരു സാധനം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അമ്മേ എന്നെ അടിക്കാതറാ. ഇവിടെ എവിടെയെങ്കിലും പശുവിനെ കണ്ടായിരുന്നോ ബ്രോ? ആ ഇല്ലാന്നോ, ഇല്ലാന്നോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ആടിന്റെ മേളം. ആടിനെ തപ്പിയിറങ്ങിയാ പശുവിനെ കിട്ടും, പശുവിനെ തപ്പിയിറങ്ങിയാ ആടിനെ കിട്ടും. ഇതെല്ലാം മനഃപൂർവ്വമാണോ എന്നാണ് എന്റെ സംശയം. അതെ, വേറെ വില്ലേജ്. നൈസ്, ഇവിടെ ചിലപ്പോ പശു ഉണ്ടാവും. ആ ഇവിടെ മറ്റേത് കിട്ടുമോ നോക്കാം. ലെക്ടേൺ ബ്രോ, ഇവിടെ ലെക്ടേൺ ഉണ്ടോ? ഇല്ല. ആ എങ്കോളം സാർ, എങ്ങനെയുണ്ട് വില്ലേജ്? എങ്ങനെ പോണു? കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ഓ, ഒരു ബുക്ക് കിട്ടി കേട്ടോ. നമുക്ക് ഇനി 2 ബുക്കും കൂടി മതി. ഇവിടെ എന്താ? ബ്രെഡ്. ആ ബ്രെഡ് എടുത്തേക്കാം.
വെറുതെ ഇട്ടിതൊന്നും കളയരുതെന്നാ പറഞ്ഞ ഞങ്ങൾ ആദ്യം ഞാൻ തന്നെ. ആ കുറച്ച് ഹേബേലുണ്ട് അത് മൊത്തം കളുടേതേക്കാം. വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ വില്ലേജില്, ഒന്നുമില്ല കാലി വില്ലേജ്. ആ പിന്നിപ്പോ പശുവിനെ തപ്പിയെ പറ്റൂ. വെറും രണ്ട് ലെതറും കൂടി മതി നമുക്കൊരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ കഴുതേനെ കൊന്ന ലെതർ കിട്ടില്ലേ? അവിടെ നീ അയ്യോ എടുക്കാൻ മറന്നു. താങ്ക് യു ഫോർ ദ ലെതർ, മേ ഹിം റെസ്റ്റ് ഇൻ പീസ്. ഒരു ഒരു എണ്ണം കൂടി, ഒരു ലെതറും കൂടി വേണം. കുതിരയോ പശുവോ കഴുതയോ എന്തേലൊക്കെ വാ എന്റെ ഫ്രണ്ടില്. ആ അതെ പശു 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 പശുവിനെ കിട്ടി. ആ അതെ അതെ വേറെ പശു. പശുവിനൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ, കുറച്ച് എണ്ണം അധികം എടുത്തേക്കാം. ഓ ഐസ് അല്ലാത്ത ഒരു കടല് കണ്ടു. ഇത് ഞാൻ നേരത്തെ വന്ന വഴിയാണോ എന്നാണ് മനസ്സിലാവാത്ത. അതെ എടാ എൻ്റെ ഒരു സ്കെൽട്ടൺ. അയ്യോ ബോണില്ലേ, അയ്യോ ബോണില്ലേ, ബോണില്ലേ. എടാ എനിക്കൊരു പട്ടീനെ വേണമായിരുന്നു. ഞാൻ ബോണോ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഏ പറ്റുകയാണെങ്കിൽ രാത്രിയാവാൻ നമുക്ക് കാത്തിരിക്കാം. എന്നിട്ട് ഇവിടുന്ന് തന്നെ ഒരു ഒന്ന് രണ്ട് സ്കെൽട്ടനെ തല്ലിക്കൊന്ന് ഇവന്മാരെ കയ്യിലാക്കാം. എനിക്ക് 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 പട്ടീനെ വളർത്തണം. ആ ഐസില് ഐസില് ഞാനും എന്നെ പോലെ ബുദ്ധിയില്ലാത്ത കുറെ എന്താണ് വില്ലേജേഴ്സും മാത്രമേ ഉള്ളൂ. എനിക്ക് എനിക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആക്കണം ആ സ്ഥലം. അതിന് എനിക്ക് എനിക്ക് പട്ടിയെ വേണം, പട്ടീനെ വേണം. നമുക്ക് രാത്രിയാവാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഈ കുഴിയുടെ അകത്ത് കയറിയിരിക്കാം. എന്നിട്ട് രാത്രിയായിട്ട് നമുക്ക് പട്ടീനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ഓക്കെ രാത്രിയായിട്ടുണ്ട്, ഇനി ഇവിടെ ഒന്ന് സ്കെൽട്ടനെ തപ്പണം. കുറച്ചധികം സ്കെൽട്ടനെ കിട്ടിയാൽ നന്നായിരുന്നു, കാരണം എത്രത്തോളം വേണ്ടിവരും ഇതിനെ കിട്ടാൻ എനിക്കറിയില്ല. ആ സ്കെൽട്ടൻ, ഓ ട്രൈഡർ, ഇങ്ങോട്ട് വാ. ഒറ്റക്ക് ഒറ്റക്ക് ഇവൻ എനിക്കൊരു രണ്ടെണ്ണം തന്നെ എന്നാ സെറ്റാണ്. ഒന്നും തന്നില്ല മിടുക്കാൻ, ഒന്നും തന്നില്ല. മാറിക്ക് കൊച്ചുപിള്ളേ, കൊച്ചുപിള്ളേ. രാവിലെ ആയതുകൊണ്ട് സ്കെൽട്ടനും സോംബികളും ചത്തോളും. ഈ ക്രീപ്പറാണ് പ്രശ്നക്കാരൻ, പക്ഷെ കുഴപ്പമില്ല. വലതു മാറി ഇലതു ഇടതു മാറി ഓടിയാൽ മതി. ബോബോസ് ഐ ആം കമ്മിങ്. ആ അതെ ബോബോ, ആറെണ്ണം കൊണ്ട് തെറ്റവണേ. 4 5 ഓ ഭാഗ്യം, ഒരെണ്ണുണ്ട്, രക്ഷപ്പെട്ടു. ഇവനെ നമുക്ക് ഇവ എന്ന് വിളിക്കാം. ഇവയല്ല ഇവ. അപ്പോ ഇവ എന്ന് വിളിക്കണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടിയുടെ പേര് ഇവ എന്നാണ്. അപ്പൊ ഞാൻ കുറെ കാലമായി മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇവ എന്ന് പേരിട്ടിട്ട് ഞാൻ ഒരു പട്ടി വളർത്തിയിട്ടില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഇവ എന്ന് വിളിക്കാം. വേറൊരു എക്സ്ട്രാ ബോൺ ഉണ്ട്, അത് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട ഇവയ്ക്ക് തന്നെ കൊടുക്കാം അല്ലേ. ഇവയ്ക്ക് ഇനി ബോണ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നാനുള്ള പറ്റോ? ഇല്ല, ബോൺ ഇനി സ്വീകരിക്കില്ല. ഇനി 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 മീറ്റുള്ളിയാണ് ഇവ. ഓ അഹങ്കാരം കണ്ടില്ലേ, ബോണൊന്നും കഴിക്കില്ല, ഉള്ളി മീറ്റ്. പക്ഷെ കുഴപ്പമില്ല, ബേസിൽ കുറെ റോട്ടം ഫ്രഷ് ഇരിക്കുന്നുണ്ട്. ആ ഇപ്പൊ ഒരു ബൗബുവിനെയും കാണാനില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഇവനെ കിട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവ എന്റെ പുറകെ തന്നെ വേണം, നമുക്ക് ബേസിലേക്ക് പോകണ്ട. അപ്പൊ ഞാനാണെങ്കിൽ ഒന്ന് ബേസിലേക്ക് പോട്ടെ. ആ അതെ, ഇവിടെ ഒരു പട്ടിയുണ്ട്. അല്ല, ഇത് എന്റെ ഇവയാണല്ലോ. ബേസിന്റെ ഭാഗത്ത് എത്തി എന്നാണ് എന്റെ വിശ്വാസം. ഈ ഭാഗത്ത് എവിടെയോ ആയിരുന്നു ബേസ്. എന്റെ കൂടെ ഇല്ലേ ഇവള്? ഇവേ ഇവിടെ കൂടെ പോയി. ആ എന്റെ കൂടെ തന്നെ ഇടാട്ടോ, ഇവിടെ പേടിക്കണ്ട. അപ്പൊ നമുക്ക് ബേസിലേക്ക്. ആ ഇത് ഞാൻ നട്ടതാ. ആ കിട്ടി 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 കിട്ടി, ബേസിലെത്തി ബേസിലെത്തി. അപ്പൊ നമ്മള് സക്സസ്ഫുള്ളി നമ്മുടെ ലെതർ, നമ്മുടെ ലക്ഷ്യം ലെതർ ആയിരുന്നു, അത് നമ്മള് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ലെതറും കൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു ലൈബ്രറിയനെ ഉണ്ടാക്കിയിട്ട്, അതായത് ബുക്ക് ഷെൽഫ് തരുന്ന ഒരു ലൈബ്രറിനെ ഉണ്ടാക്കണം. അപ്പോഴാണെങ്കിൽ നെയിം ടാഗ് അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇവന്മാർക്കൊക്കെ, സോംബികൾക്കൊക്കെ ഒന്ന് പേരിടണം. ആ ഇവന്മാര് ഡിസ്പോൺ ആയില്ലേ? ഇവൻ ഇവിടെ ഇരിക്കട്ടോ, എങ്ങോട്ടും പോകരുത് പ്ലീസ്. എന്റെ പുറകെ ടീപ്പ് അടിച്ച് നടക്കരുത്, എനിക്ക് ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഇവ. അപ്പൊ ഞാനാണെങ്കിൽ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കട്ടെ. അതുപോലെ നമുക്ക് ഷുഗർകെയിൻ വേണം. ഓ ഷുഗർകെയിന്റെ കാര്യം ഞാൻ വിട്ടുപോയി ഗൈസ്. ഇവിടെ ഒന്ന് രണ്ടെണ്ണം നിക്കുന്നുണ്ട്. ഇത് വെള്ളം മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ നടാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഷുഗർകെയിൻ വേണം, എന്നാൽ മാത്രമേ ഇത് നടന്നു നടക്കുള്ളൂ. കുഴപ്പമില്ല, ഈ ഷുഗർകെയിൻ ഇവിടെ നട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ടോർച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ തന്നെ നിന്നോളും, വെള്ളം ഐസ് ആവാണ്ടേ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഓക്കെ, ഇവിടെയൊക്കെ ഇത് ഐസ് മാറി വെള്ളം ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഷുഗർകെയിൻ നട്ട് വയ്ക്കാം. ഓക്കെ, ഈ ഷുഗർകെയിൻ ഒന്ന് വളരട്ടെ. എന്നിട്ട് നമുക്കാണെങ്കിൽ നമ്മുടെ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. ഓ ആവശ്യത്തിനുള്ളത് ഉണ്ട്.
ആവശ്യത്തിനുള്ള സ്ഥിതിക്ക് നമുക്കാണെങ്കിൽ ഒരു ഒരു ബുക്ക് ഷെൽഫും കൂടി ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഒരു ലൈബ്രറിനെ അങ്ങോട്ട് സെറ്റ് ചെയ്തേക്കാം. ഇനി സമയം കളയാൻ വയ്യ ഇതിനു വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സ്ലാബ്. ഓക്കെ, ഇനി ഒരുത്തനെ പിടിച്ച് ഇവിടെ കയറണം. ഇങ്ങോട്ട് നീങ്ങി കിടക്കാം. ചെറുക്കനല്ല, ചെറുക്കി. അയ്യോ, ഇവിടെ അടക്കണം, ഇല്ലെങ്കിൽ ഉമ്മാര് ബാക്കി പോകും. അങ്ങോട്ട് കയറും, കുഴപ്പമില്ല. ഇവിടെ രണ്ട് ബോട്ട് വെച്ചാൽ മതി. ഉമ്മാര് എന്നേലൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നോളൂ. ഇവിടെ ഒരെണ്ണം വയ്ക്കാം, ഇവിടെ ഒരെണ്ണം വെച്ചാൽ മതി. അപ്പൊ എപ്പോഴേലൊക്കെ ബോട്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് ഓടി വരുമ്പോ ആ ബോട്ടിൽ കയറിയിരുന്നോളൂ. അങ്ങോട്ട് നീങ്ങി പോട്ടെ. ഒരു ട്രാപ്പ് ഡോറ്, ഒരു ട്രാപ്പ് ഡോറ്. ഇനി ഇത് ഇവിടുത്തെ ഇവിടെ വെച്ച് ഇങ്ങനെ കളഞ്ഞ് ഇവിടെ വയ്ക്കാം. ഏ, ഹൂൾസ്മിത്തോ? നീ ഏതിലാ കണ്ടേ? ഇവൻ ഇതിലേക്ക് കണ്ടാൻ ശ്രമിക്കണോട്ടാ. ആ, അതെ, ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഓക്കെ, നമുക്ക് വേണ്ടത് തന്നെയാണിത്. കുറച്ചും കൂടി അയൺ കൊടുത്ത് സാധനം മേടിക്കണം. എമറാൾഡ്, കുറച്ച് എമറാൾഡ്, കുറച്ച് ബുക്ക് ഷെൽഫ്, കുറച്ച് എമറാൾഡ്, കുറച്ച് എമറാൾഡ്, കുറച്ച് എമറാൾഡ്. നീ എനിക്ക് കുറച്ചും കൂടി ബുക്ക് ഷെൽഫ്, കുറച്ച് എമറാൾഡ്. ഓക്കെ, ലെവലപ്പ് ആവും. മുപ്പത് എമറാൾഡ് ആണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എന്താണ് വേണ്ടതുപോലെ യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, കുറച്ച് ലാൻഡും മേടിച്ചിട്ടുണ്ട്, ലെവലപ്പ് ആവ്. ഓക്കെ, കുറച്ച് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വേണമല്ലേ, കുറച്ചും കൂടി തരുമോ? ഇതെന്താ സ്വീപ്പിംഗ് എഡ്ജ്? അല്ല, നെയിം ടാഗ് തന്നാൽ മാത്രം മതി. ഉമ്മാരെ ലെവലപ്പ് ആക്കാൻ വീണ്ടും ഒന്ന് വേഗം റീഡ് അൺലോക്ക് ചെയ്യണം. സാധനങ്ങൾ മേടിച്ചിട്ടേ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പ്ലീസ്, നിന്നെ കൊണ്ട് പറ്റും, പറ്റും. ഇവേ, ഇപ്പൊ പേര് തരാട്ടാ. അത്യാവശ്യമുണ്ട്, ഒന്ന് ഒന്ന് പ്ലീസ് ആയോ. അല്ലെങ്കിൽ നിങ്ങൾ പേടിയില്ല, അതേ ഞാൻ സ്റ്റോറുണ്ട്. ഞാൻ പഴയ പഴ പല പല കളറിയാണോ? എന്നെ പേടിക്കണം, എന്നോടാ കളി. മണ്ടൻ എന്നെ പേടിച്ച് കുറച്ച് അയണം കൂടി എടുത്തിട്ട് വന്നിട്ട് നെയിം ടാഗ് മേടിക്കട്ടെ. എമറാൾഡ് ചെയ്തു ബൈ. ആ, എന്നോടാ കളി. ഇവയല്ലാട്ടോ, ഇവ നീയാണ് ഇനി മുതൽ എന്റെ ഇവ. നീ വില്ലേജസിനെ ഒക്കെ നോക്കണം, ഇവന്മാരൊക്കെ നല്ല മണ്ടന്മാരാണ്. നീ വേണം ഇതിനെ എല്ലാത്തിനും. പിന്നെ പ്രത്യേകം ഇവന്മാരെ ഒന്ന് നോക്കിയേക്കണം, ഇവന്മാര് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാണ്ട് ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പൊ നമ്മള് ആദ്യമായിട്ട് ഒരു പട്ടി വളർത്താൻ പോണ്. ഞാൻ എന്റെ സീരീസിൽ അങ്ങനെ പട്ടികളെയും പൂച്ചകളെയും ഒന്നും വളർത്തിയിട്ടില്ല, പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഇവനെ വളർത്താൻ പോണ്. അപ്പൊ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയണത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഞാനാണെങ്കിൽ പറ്റാണ അത്രയും എന്താണ് ലൈബ്രറിയൻസിനെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫുൾ എൻചാൻമെന്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തായിട്ട് നമുക്ക് നെതറി പോണം. വൈകാണ്ട് തന്നെ നമുക്ക് എന്താണ് ഡ്രാഗനെ കൊല്ലാനുള്ള പരിപാടി പോകണം. കാരണം എനിക്ക് ഈ ബിൽഡിനേക്കാളും ഇഷ്ടം ഫാം ഉണ്ടാകാനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പോൾ നമുക്ക് പറ്റാവുന്ന ഫാമുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ നെതറിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ അൾട്രോ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ.